ഹലോ, നമസ്കാരം എല്ലാവർക്കും. അജസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ സുരേന്ദ്രേട്ടൻ തൃശ്ശൂർ ചന്തനത്തെ രണ്ട് പോത്തും കുട്ടികളാണ്ടോ. ഇതിൻ്റെ ക്വാളിറ്റി ഒന്ന് നിങ്ങൾ ജസ്റ്റ് കണ്ടു നോക്കണം കേട്ടോ. ഫാമിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഒരു പക്ഷേ ക്വാളിറ്റിയിൽ മുൻപന്തി നിൽക്കുന്ന പോത്ത് എന്ന് ഞാൻ വേണമെങ്കിൽ പറയാം. അപ്പോൾ തീർച്ചയായും ചോദിക്കും, ചേട്ടൻ്റെ കയ്യിൽ എങ്ങനത്തെ പോത്തുകളാണ്? അതൊക്കെ തുടർച്ചയുള്ള വീഡിയോയിൽ നമുക്ക് വരുന്നുണ്ട്. ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾ, ഞാൻ ഈ പ്രാവശ്യം കഴിഞ്ഞ പോലത്തെ മാതിരി അല്ല, കുറച്ചും കൂടി ചന്തയിലും അതുപോലെ തന്നെ ചന്തയിലും ഇറങ്ങുന്നതിന് മുപ്പാടൊക്കെ ലോഡിൽ നിന്നൊക്കെ കയറി കുട്ടികൾ എടുക്കാൻ ശ്രമിക്കുമ്പോൾ ഫാമിൽ നിന്ന് പോലും ആളുകൾ വന്ന് തൂക്കി കൊടുക്കുന്ന ആളുകൾ വന്ന് സെലക്ട് ചെയ്ത് ചൊമ്പക്കയറിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളത് മറ്റുള്ളവരെ കരുവാരി തേക്കുന്ന മാതിരി ആവുമല്ലോ. കേരളത്തിലെ ഫേമസ് എണ്ണം പറഞ്ഞ മുറ ഫാമുകൾ ഹരിയാനയിൽ നേരിട്ട് പോത്തിനെ വാങ്ങിക്കുന്നതെന്ന് പറയുന്ന ആളുകൾ എടുത്തു കൊണ്ടുപോകുന്ന വീഡിയോസ് എൻ്റെ കയ്യിലുണ്ട്. പോത്തിനെ എടുത്തു കൊണ്ടുപോകുന്നത് ആളുകളെ കണ്ടാൽ നിങ്ങൾ സ്പോട്ടിൽ മനസ്സിലാവും. പക്ഷെ അതൊക്കെ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊക്കെ ചെറിയ പണി നമുക്കും കിട്ടും. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കിയിരിക്കുക, ഈ പോത്തിനെ കണ്ടാൽ പോകണ്ടല്ലോ. ഇത് തൃശ്ശൂർ ചന്തയിലാണ്. വാനംകുളം പുരമ്പലവ് കുഴൽമ എന്നൊക്കെ കയറാൻ ഇതിനേക്കാളൊക്കെ ഒത്തിരി സെലക്ഷൻ കിട്ടും. അപ്പം ഹരിയാന പോത്തുകളുടെ സത്യം എന്താണെന്ന് മനസ്സിലാക്കുക. അറിയുന്നവൻ ചന്തയിൽ കയറി എടുത്ത ഹരിയാന മുറ ക്രോസ്. സത്യം പറഞ്ഞാൽ ഞാൻ മുറ ക്രോസ് കുട്ടികളുടെ പേരിൽ ഒരു ഹരിയാന എന്ന് പറഞ്ഞ് കുട്ടികളെ സെലക്ട് ചെയ്ത് കാശുണ്ടാക്കാണ് ചൊമ്പക്കയർ വാങ്ങിച്ചിട്ട് ചെയ്യുന്നത്. ഈ രണ്ട് പോത്തുകളുടെ വീഡിയോസ് അടുത്തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ഇതിൻ്റെ അപ്ഡേഷൻ തീർച്ചയായിട്ടും ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇത് വാങ്ങിച്ചു കൊടുന്നിട്ട് കഷ്ടി ഒരു മാസം കഴിയുമ്പോഴത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഇതിന് മൂക്കായിട്ട കാരണം അവൻ ചെല്ലുമ്പോൾ ഓടുകയാണ്. തുടർന്നുള്ള വീഡിയോസൊക്കെ ഞാൻ തീർച്ചയായിട്ടും ചെയ്യാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യണ്ടെങ്കിൽ ആ ഓൾ ബട്ടൺ അമർത്തിയിട്ടോ. അടുത്തൊരു വീഡിയോ എൻ്റെ പോത്തിൻ്റെ ഒരു അപ്ഡേഷൻ ആയിട്ടായിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ കാണണം.